ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കല്യാൺ സിൽക്സ്, പട്ടിന്റെ ഹൃദയത്തിലൂടെ ഒരു തീർത്ഥയാത്ര. കല്യാൺ ജ്വല്ലേഴ്സ്, കല്യാൺ ജ്വല്ലേഴ്സ് അവതരിപ്പിക്കുന്നു 4 ലെവൽ അഷുറൻസ് സർട്ടിഫിക്കറ്റ്. കോവിഡ്-19 എതിരെയുള്ള പോരാട്ടത്തിന് ഞായറാഴ്ച ജനതാ കർഫ്യൂ ആചരണം പ്രഖ്യാപിച്ച പ്രധാനമന്ത്രി. രാവിലെ 7 മണി മുതൽ രാത്രി 9 മണി വരെ ആരും പുറത്തിറങ്ങരുതെന്ന പ്രധാനമന്ത്രിയുടെ ആഹ്വാനം. രാജ്യാന്തര യാത്രാ വിമാനങ്ങൾക്ക് ഞായറാഴ്ച മുതൽ ഇന്ത്യയിൽ വിലക്കേർപ്പെടുത്തി. 20,000 രൂപയുടെ കോവിഡ് പാക്കേജ് പ്രഖ്യാപിച്ച മുഖ്യമന്ത്രി. കേരളം കടന്നുപോകുന്നത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയെന്ന മുഖ്യമന്ത്രി. സംസ്ഥാനത്ത് പുതിയതായി ഒരാൾക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. ജില്ലയിൽ നിരീക്ഷണത്തിൽ കഴിയുന്നത് 3,366 പേർ. ഗുരുവായൂർ ക്ഷേത്ര പരിസരത്ത് നിന്ന് 15 അഗതികളെ കൂടി സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റി. പാലിയേക്കര ടോൾ പ്ലാസയിൽ തദ്ദേശീയരുടെ സൗജന്യ യാത്രാ ബസ് പുതുക്കുന്നത് നിർത്തിവച്ചു. സംസ്ഥാനത്തെ SSLC ഹയർ സെക്കൻഡറി പരീക്ഷകൾ മാറ്റമില്ലാതെ തുടരുന്നു. സർവകലാശാല പരീക്ഷകൾ മാറ്റില്ലെന്ന മുഖ്യമന്ത്രി. ICSE 10-12 ക്ലാസുകളിലെ പരീക്ഷകൾ മാറ്റി. കോവിഡ് ഭീതിയെ തുടർന്ന് ജില്ലയിലെ ടൂറിസം രംഗം നിശ്ചലമായി. ഉത്സവാഘോഷങ്ങൾ നിലച്ചതോടെ പ്രതിസന്ധിയിലായി വാദ്യക്കാരും അനുബന്ധ മേഖലയും. ഹോമിയോ ആശുപത്രികളിൽ താൽക്കാലിക നിയമന വ്യവസ്ഥയിൽ വർഷങ്ങളായി ഒരേ ഡോക്ടർമാർ തുടരുന്നതായി വിവരാവകാശ രേഖ. നിയമനത്തിന് പിന്നിൽ അഴിമതിയെന്ന് ആരോപണം. കോൺഗ്രസ് കൌൺസിലറുടെ മോശം പദപ്രയോഗവും കയ്യാങ്കളിയും ചർച്ച ചെയ്ത് തൃശൂർ കോർപ്പറേഷൻ കൌൺസിൽ യോഗം. പരസ്യമായി മാപ്പ് പറഞ്ഞ് പ്രതിപക്ഷ നേതാവ് രാജൻ ജെ പല്ലൻ. നിയമ നടപടി വേണമെന്ന് അഡ്വക്കേറ്റ് MK മുകുന്ദൻ. കോവിഡ്-19 പ്രതിരോധിക്കാൻ ഞായറാഴ്ച ജനതാ കർഫ്യൂ പ്രഖ്യാപിച്ച പ്രധാനമന്ത്രി. രാവിലെ 7 മണി മുതൽ രാത്രി 9 മണി വരെ ആരും പുറത്തിറങ്ങരുതെന്ന് പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു. ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങൾ നടത്തുന്ന കർഫ്യൂ നടപ്പാക്കണം. ഇത് സംബന്ധിച്ച് 2 ദിവസം ഫോണിലൂടെ സന്ദേശം പ്രചരിപ്പിക്കണം. ഞായറാഴ്ച വൈകിട്ട് 5 മണിക്ക് വീടുകളുടെ മുന്നിൽ നിന്ന് നമ്മുടെ ആരോഗ്യ സുരക്ഷയ്ക്ക് വേണ്ടി അധ്വാനിക്കുന്നവരെ അഭിനന്ദിക്കണം. കൈകളടിച്ചു, പാത്രങ്ങൾ കൂട്ടിയടിച്ചു അഭിനന്ദനങ്ങൾ അറിയിക്കണം. ആശുപത്രികളിൽ 1 മാസക്കാലം തിരക്ക് ഒഴിവാക്കണം. അടിയന്തരമല്ലാത്ത ശസ്ത്രക്രിയകൾ മാറ്റിവെക്കണം. സാമൂഹ്യ അകലം പൗരന്മാർ പാലിക്കണമെന്ന് പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു. 22 മാർച്ച് രവിവാർ കോ സുബ 7 ബജെ രാത് 9 ബജെ തക് സഭി ദേശവാസിയോ കോ ജനതാ കർഫ്യൂ കാ പാലൻ കർണ ഹൈ. ഇസ് ജനതാ കർഫ്യൂ കെ ദർമ്യാൻ कोई भी नागरिक घरों से बाहर न निकले, न सड़क पे जाए, न मोहल्ले में या सोसाइटी में इकट्ठे हो, अपने घरों में ही रहे. हां, जो आवश्यक सेवाओं से जुड़े हुए हैं उनको तो जाना ही पड़ेगा, क्योंकि उनका बहुत बड़ा दायित्व होता है. അതേസമയം 10 വയസ്സിന് താഴെയുള്ള കുട്ടികളും 65 വയസ്സിന് മുകളിലുള്ളവരും വീടിന് പുറത്തിറങ്ങരുതെന്ന് കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ചു. രാജ്യാന്തര യാത്രാ വിമാനങ്ങൾക്ക് ഞായറാഴ്ച മുതൽ ഇന്ത്യയിൽ ഒരാഴ്ചത്തേക്ക് വിലക്കേർപ്പെടുത്തി. നിയന്ത്രണത്തിന്റെ ഭാഗമായി ട്രെയിനുകളിൽ വിദ്യാർത്ഥികൾക്കും വയോജനങ്ങൾക്കുമുള്ള ഇളവുകൾ താൽക്കാലികമായി റദ്ദാക്കി. പരീക്ഷകൾ മാറ്റാൻ സർവകലാശാലകൾക്ക് UGC കർശന നിർദ്ദേശം നൽകി. സംസ്ഥാനത്ത് 12 ട്രെയിനുകൾ താൽക്കാലികമായി റദ്ദാക്കി. സംസ്ഥാനത്ത് പുതിയതായി ഒരാൾക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. കേരളം കടുത്ത പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പ്രത്യേക പാക്കേജ് പ്രഖ്യാപിച്ച് സർക്കാർ. കാസർഗോഡ് സ്വദേശിക്കാണ് വ്യാഴാഴ്ച രോഗം സ്ഥിരീകരിച്ചത്. ഇതോടെ സംസ്ഥാനത്ത് രോഗബാധിതരുടെ എണ്ണം 25 ആയി. 31,173 പേരാണ് നിലവിൽ സംസ്ഥാനത്ത് നിരീക്ഷണത്തിൽ കഴിയുന്നത്. ഇതിൽ 237 പേർ ആശുപത്രികളിലാണ് നിരീക്ഷണത്തിലുള്ളത്. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ കടുത്ത പ്രതിസന്ധിയിലൂടെയാണ് സംസ്ഥാനം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കാസർഗോഡ് ഒരാൾക്ക് രോഗബാധ സ്ഥിരീകരിച്ചിട്ടുണ്ട്. നേരത്തെയുള്ള 27-ൽ 28 ആയി. 3 പേര് നേരത്തെ തന്നെ സുഖം പ്രാപിച്ചത്. അപ്പോൾ 24-ൽ 25 ആയി ചികിത്സയിലുണ്ട്. നമ്മുടെ സംസ്ഥാനം വലിയ പ്രതിസന്ധിയാണ് അഭിമുഖീകരിക്കുന്നത്. ഈ സാഹചര്യം മറികടക്കാൻ 20,000 കോടി രൂപയുടെ പ്രത്യേക സാമ്പത്തിക പാക്കേജ് സർക്കാർ പ്രഖ്യാപിച്ചു.
കുടുംബശ്രീ മുഖേന 2 മാസത്തിൽ 2,000 കോടി രൂപ വായ്പ എടുത്ത് നൽകും. ഏപ്രിൽ മെയ് മാസങ്ങളിൽ 2,000 കോടി രൂപയുടെ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി നടപ്പാക്കും. സാമൂഹ്യ സുരക്ഷാ പെൻഷന്റെ 2 മാസത്തെ തുക ഈ മാസം നൽകും. ഏപ്രിലിൽ 20 രൂപ നിരക്കിൽ ഭക്ഷണം നൽകുന്ന 1,000 ഭക്ഷണശാലകൾ ആരംഭിക്കും. ഇതിനായി 50 കോടി രൂപ അനുവദിക്കും. മുൻഗണന മുൻഗണനേതര വ്യത്യാസമില്ലാതെ 1 മാസത്തെ ഭക്ഷ്യധാന്യം നൽകും. ഹെൽത്ത് പാക്കേജിന് 500 കോടി രൂപയും കരാർ കുടിശ്ശിക കൊടുത്തു തീർക്കാൻ 14,000 കോടി രൂപയും അനുവദിക്കും. ഇതിനു പുറമെ ബസ്സുകൾക്കും സ്റ്റേജ് കോൺട്രാക്ട് ക്യാരേജുകൾക്കുമായി മൊത്തം 23.60 കോടിയുടെ നികുതി ഇളവ് നൽകാനും തീരുമാനിച്ചിട്ടുണ്ട്. കോവിഡ് വ്യാപനമുണ്ടായാൽ പ്രതിരോധ സേന സഹായം വാഗ്ദാനം ചെയ്തിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. TCV തൃശൂർ. കോവിഡ് പ്രതിരോധ നടപടികളുടെ ഭാഗമായി ആരോഗ്യവകുപ്പിന്റെ നിരീക്ഷണത്തിൽ കഴിയുന്നവരുടെ ഭക്ഷണം, ചികിത്സ, മരുന്ന് എന്നിങ്ങനെയുള്ള ഉത്തരവാദിത്തം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഏറ്റെടുക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ജില്ലാ പഞ്ചായത്ത് പ്രതിനിധികൾക്കായി മുഖ്യമന്ത്രി നടത്തിയ വീഡിയോ കോൺഫറൻസിലാണ് ഇക്കാര്യം വിശദമാക്കിയത്. ഹോം ക്വാറന്റൈൻ എന്നത് തടവറയല്ല എന്ന ബോധ്യം സമൂഹം ഉൾക്കൊള്ളണം. വിവാഹം, ഉത്സവം, ആരാധനാലയങ്ങൾ എന്നിവിടങ്ങളിൽ ജനപങ്കാളിത്തം ഒഴിവാക്കണം. വിവാഹാഘോഷത്തിനായി ബുക്ക് ചെയ്ത കല്യാണ മണ്ഡപങ്ങൾ അഡ്വാൻസ് തിരികെ നൽകാത്ത നടപടി അംഗീകരിക്കാനാകില്ല. ഇക്കാര്യത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഇടപെടണം. അതിഥി തൊഴിലാളികൾ കൂട്ടം കൂടുന്ന സാഹചര്യം ഒഴിവാക്കണം. ടാക്സി, ഓട്ടോ, പാൽ വിതരണം, പത്രവിതരണം എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർ ജനങ്ങളുമായി സമ്പർക്കം പുലർത്തുമ്പോൾ സുരക്ഷാ ക്രമീകരണം ഉറപ്പാക്കണം. പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ വൈകുന്നേരം വരെ OP ക്രമീകരിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കണം. ആവശ്യമെങ്കിൽ ഡോക്ടർമാരെയും ജീവനക്കാരെയും താൽക്കാലികമായി ക്രമീകരിക്കണം. വാർഡ് തലത്തിൽ കമ്മ്യൂണിറ്റി ഗ്രൂപ്പുകൾ രൂപീകരിക്കണം. ഓരോ വാർഡിലെയും രോഗികൾ, വയോധികർ എന്നിവരുടെ ലിസ്റ്റ് തയ്യാറാക്കണം. ഓരോ മേഖലയിലെയും ആശുപത്രികൾ, ലോഡ്ജ്, ഒഴിഞ്ഞ കെട്ടിടങ്ങൾ എന്നിവയുടെ ലിസ്റ്റ് ശേഖരിക്കണം. ഉപയോഗിച്ച മാസ്ക് സംസ്കരിക്കാൻ സംവിധാനമൊരുക്കണം. ആരോഗ്യവകുപ്പിന്റെ നിരീക്ഷണത്തിലുള്ളവർക്ക് കൗൺസിലിംഗ്, ഭക്ഷണം, മരുന്ന്, ചികിത്സ എന്നിവ ഉറപ്പാക്കണം. ടൂറിസ്റ്റുകളോട് ക്രൂരത ഒഴിവാക്കണം. ATM കൗണ്ടറുകൾ, ലിഫ്റ്റുകൾ എന്നിവിടങ്ങളിൽ സാനിറ്റൈസറുകൾ നിർബന്ധമാക്കണം. വയോജനങ്ങൾക്കും സാന്ത്വന ചികിത്സയിലുള്ളവർക്കും സംരക്ഷണം ഉറപ്പാക്കണമെന്നും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി AC മൊയ്തീൻ എന്നിവരും വീഡിയോ കോൺഫറൻസിൽ സംബന്ധിച്ചു. TCV ന്യൂസ്, തൃശൂർ. മലേഷ്യയിലും ഇന്തോനേഷ്യയിലും ഫിലിപ്പീൻസിലും കുടുങ്ങിക്കിടക്കുന്ന മലയാളി വിദ്യാർത്ഥികളെ തിരികെ കൊണ്ടുവരാൻ ഇനിയും നടപടിയായില്ല. സുരക്ഷിത സ്ഥാനത്ത് തുടരാൻ കേന്ദ്ര സർക്കാർ നിർദ്ദേശം. യാത്രാവിലക്ക് നിലനിൽക്കുന്നതിനാൽ തിരികെ നാട്ടിലെത്താനാകാത്ത അവസ്ഥയിലാണ് ഈ രാജ്യങ്ങളിൽ MBBS പഠിക്കുന്ന മലയാളി വിദ്യാർത്ഥികൾ. 72 മണിക്കൂറിനകം നാട്ടിലേക്ക് തിരികെ മടങ്ങണമെന്നാണ് ഇവർക്ക് ലഭിച്ചിട്ടുള്ള അന്ത്യശാസനം. എന്നാൽ യാത്രാവിലക്ക് വരുന്നതോടെ വിമാന സർവീസുകൾ റദ്ദാക്കിയതാണ് ഇവർക്ക് തിരിച്ചടിയായത്. തൃശൂർ ജില്ലയിൽ നിന്നുള്ള മലയാളികളടക്കം 400 വിദ്യാർത്ഥികളാണ് നാട്ടിലേക്ക് മടങ്ങാനായി കാത്തിരിക്കുന്നത്. ഇവിടെ 200 മലയാളി സ്റ്റുഡൻസും, അതുമാത്രമല്ല ഇന്ത്യയുടെ പല സ്റ്റേറ്റിൽ നിന്നുള്ള 400 സ്റ്റുഡൻസ് ഇവിടെ സ്റ്റിൽ ഇവിടെ സ്റ്റക്കായിട്ടിരിക്കുകയാണ്. അതുമാത്രമല്ല ഓരോ ദിവസം കൂടുന്തോറും ഇവിടെ കേസസ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. MP കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ളവർ ഇടപെട്ട് ഇവരെ നാട്ടിലെത്തിക്കുമെന്ന് ഉറപ്പ് നൽകിയെങ്കിലും ഇനിയും നടപടിയായിട്ടില്ലെന്ന് വിദ്യാർത്ഥികൾ പറയുന്നു. നാട്ടിലേക്ക് മടങ്ങാനായി വിമാനത്താവളങ്ങളിലും താമസ സ്ഥലങ്ങളിലും കാത്തുകിടക്കുകയാണിവർ. നമ്മൾ സെൻട്രൽ ഗവൺമെന്റുടേയും സ്റ്റേറ്റ് ഗവൺമെന്റുടേയും IMA റിക്വസ്റ്റ് ചെയ്യാണ്, നമ്മുടെ ട്രാവലിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു റെസ്ട്രിക്ഷൻസ് മാറ്റാൻ വേണ്ടിയിട്ട്, ഒരു ഫ്യൂ ഡേയ്സിനാണെങ്കിലും ആ റെസ്ട്രിക്ഷൻസ് ബാൻ മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ആരെ വേണമെങ്കിലും റിക്വസ്റ്റ് ചെയ്യണം. നമ്മൾ എംബസീനെ വിളിക്കുകയാണ്, ഇവിടെ എല്ലാവരും വർക്കിംഗ് ആണ്, എംബസീനെ വിളിക്കുന്നുണ്ട്, മിനിസ്റ്റേഴ്സിന്റെ PAs കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് ഒരിടത്തു നിന്നും ഒരു ഫേവറബിൾ റെസ്പോൺസ് വരില്ല. അതുകൊണ്ടാണ് നമ്മൾ മീഡിയ കോൺടാക്ട് ചെയ്യുന്നത്. സോ പ്ലീസ് നമുക്ക് ഒരു ഫേവറബിൾ ആയിട്ടൊരു ഡിസിഷൻ നിങ്ങൾ എല്ലാവരും കൂടെ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ കിട്ടുള്ളൂ. ഭക്ഷണമടക്കമുള്ള അവശ്യ വസ്തുക്കൾക്ക് ക്ഷാമമായി തുടങ്ങിയ സാഹചര്യത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പരിഹാര നടപടികൾ അടിയന്തരമായി സ്വീകരിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. TCV ന്യൂസ്, തൃശൂർ. ഇടവേള. ചില യാത്രകൾ പൂർണ്ണത തേടിയുള്ളതാണ്, പൈതൃകം തേടിയുള്ളതാണ്, പരിശുദ്ധി തുടിക്കുന്ന പട്ട് തേടിയുള്ളതാണ്. വൻ നഗരങ്ങളിലൂടെ, ചെറു പട്ടണങ്ങളിലൂടെ, അറിയപ്പെടാത്ത ഗ്രാമങ്ങളിലൂടെ ലോകത്തിലെ ഏറ്റവും മികച്ച പട്ട് തേടിയുള്ള യാത്ര. കല്യാൺ സിൽക്സ്, പട്ടിന്റെ ഹൃദയത്തിലൂടെ ഒരു തീർത്ഥയാത്ര. COVID-19 പ്രതിരോധത്തിന്റെ ഭാഗമായി ജില്ലയിൽ നിരീക്ഷണത്തിൽ കഴിയുന്നത് 3,366 പേർ. പുതിയ പോസിറ്റീവ് കേസുകളൊന്നുമില്ലെന്നും എന്നാൽ അതീവ ജാഗ്രത പുലർത്തണമെന്നും ജില്ലാ കളക്ടർ. വീടുകളിൽ 3,336 പേരും ആശുപത്രികളിൽ 30 പേരുമാണ് നിരീക്ഷണത്തിൽ കഴിയുന്നത്. പുതുതായി 4 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചപ്പോൾ 7 പേരെ ഡിസ്ചാർജ് ചെയ്തിട്ടുണ്ട്. 20 സാമ്പിളുകൾ കൂടി പുതുതായി പരിശോധനയ്ക്ക് അയച്ചു. 356 സാമ്പിളുകളാണ്
ഇതുവരെ പരിശോധനയ്ക്ക് അയച്ചത്. ഇതിൽ 316 എണ്ണത്തിന്റെ ഫലം വന്നപ്പോൾ എല്ലാം നെഗറ്റീവാണ്. 40 പേരുടെ പരിശോധനാ ഫലം ഇനിയും ലഭിക്കാനുണ്ട്. ഒടുവിൽ ലഭിച്ച 36 പരിശോധനാ ഫലവും നെഗറ്റീവാണ്. റെയിൽവേ സ്റ്റേഷൻ അടക്കമുള്ള ഹെൽപ്പ് ഡെസ്കുകളിൽ ആളുകളെ സ്ക്രീൻ ചെയ്തതിനെ തുടർന്ന് 26 പേരെ രോഗലക്ഷണങ്ങളെ തുടർന്ന് ആശുപത്രികളിലേക്ക് അയച്ചിട്ടുണ്ട്. 106 പേരെ വീടുകളിലേക്കും നിരീക്ഷണത്തിനായി അയച്ചു. നിരീക്ഷണത്തിൽ കഴിയാൻ നിർദ്ദേശിച്ചിട്ടുള്ളവർ നിബന്ധനകൾ പാലിക്കുന്നുണ്ടോ എന്നറിയാൻ വാർഡ് തലത്തിൽ ജനമൈത്രി പോലീസ്, ആരോഗ്യവകുപ്പ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപന പ്രതിനിധികൾ എന്നിവരടങ്ങുന്ന സംഘം ഗൃഹസന്ദർശനം തുടരുകയാണെന്ന് കളക്ടർ അറിയിച്ചു. വ്യാഴാഴ്ച 2516 വീടുകളെ ബ്രേക്ക് ദി ചെയിൻ ക്യാമ്പയിന്റെ ഭാഗമായി സാനിറ്റൈസർ കിയോസ്കുകൾ വിവിധ കേന്ദ്രങ്ങളിൽ സ്ഥാപിച്ചതായും പൊതുകേന്ദ്രങ്ങളിൽ കൈ കഴുകുന്നതിനുള്ള സൗകര്യം വിവിധയിടങ്ങളിൽ ഒരുക്കിയതായും കളക്ടർ എസ് ഷാനവാസ് അറിയിച്ചു. ടി സി വിനോസ്, തൃശൂർ. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഗുരുവായൂർ ക്ഷേത്ര പരിസരത്തു നിന്ന് 15 പേരെ കൂടി സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റി. സംസ്ഥാന സാമൂഹിക നീതി വകുപ്പിന്റെ നേതൃത്വത്തിലാണ് അഗതികളെ മാറ്റിയത്. ഇവരിൽ ചെറിയ അവശതകളുള്ള 9 പേരെ ദേവസ്വം മെഡിക്കൽ സെന്ററിൽ പ്രവേശിപ്പിച്ചു. 6 പേരെ അഞ്ഞൂരിലും പഴുനാനയിലുമുള്ള അഭയകേന്ദ്രങ്ങളിലേക്ക് മാറ്റി. സാമൂഹിക നീതി വകുപ്പ് ജില്ലാ ഓഫീസർ രാഗപ്രിയയുടെ നേതൃത്വത്തിലാണ് അഗതികളെ മാറ്റിയത്. കോവിഡ് 19 ജാഗ്രതാ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുന്ന സാഹചര്യത്തിൽ പാലിയേക്കര ടോൾ പ്ലാസയിൽ തദ്ദേശീയരുടെ സൌജന്യ യാത്രാ പാസ് പുതുക്കുന്നത് നിർത്തിവച്ചു. വ്യാഴാഴ്ച വൈകിട്ട് ടോൾ പ്ലാസ അധികൃതർ ഇത് സംബന്ധിച്ച അറിയിപ്പ് പുറത്തിറക്കി. കാലാവധി പൂർത്തിയായ കാർഡുടമകൾ പാസുമായി ഹൈബ്രിഡ് ട്രാക്കിൽ എത്തിയാൽ പരിശോധന കൂടാതെ തന്നെ കടത്തിവിടുമെന്ന് ടോൾ പ്ലാസ അധികൃതർ അറിയിച്ചു. എന്നാൽ ദേശീയപാതയിലെ ടോൾ പിരിവ് സംബന്ധിച്ച് പ്രത്യേക തീരുമാനങ്ങളുമൊന്നും ഉണ്ടാകാത്ത സാഹചര്യത്തിൽ പിരിവ് തുടരും. കഴിഞ്ഞ ദിവസം ജില്ലാ കളക്ടർ ടോൾ പ്ലാസയിലെ സാഹചര്യങ്ങളെക്കുറിച്ച് അന്വേഷിച്ചിരുന്നു. അനിശ്ചിതത്വത്തിനൊടുവിൽ SSLC ഹയർ സെക്കൻഡറി പരീക്ഷകൾ മാറ്റമില്ലാതെ തുടരുന്നു. കോവിഡ് ഭീഷണിയുടെ പശ്ചാത്തലത്തിൽ CBSE ഉൾപ്പെടെ ഇപ്പോൾ നടന്നുവരുന്ന എല്ലാ പരീക്ഷകളും മാറ്റിവെക്കാനുള്ള കേന്ദ്ര തീരുമാനം ആശങ്കയ്ക്ക് ഇടയാക്കിയിരുന്നു. സംസ്ഥാനത്തെ SSLC +1, +2, BHSE പരീക്ഷകൾ മാറ്റമില്ലാതെ തുടരുമെന്ന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ അറിയിച്ചതിനെ തുടർന്നാണ് ഇക്കാര്യത്തിലുള്ള അനിശ്ചിതത്വം മാറിയത്. അതേസമയം പരീക്ഷ മാറ്റിവെച്ച CBSE, JEE മെയിൻ, സർവകലാശാല പരീക്ഷകൾ എന്നിവയുടെ പുതുക്കിയ തീയതികൾ March 31 പ്രസിദ്ധപ്പെടുത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ICSE 10, 12 ക്ലാസുകളിലെ പരീക്ഷകൾ വ്യാഴാഴ്ച രാവിലെയാണ് മാറ്റിവെച്ചത്. അതിനിടെ സർവകലാശാല പരീക്ഷകൾ മാറ്റിവെക്കാൻ UGC നിർദ്ദേശം നൽകി. എന്നാൽ UGCയുടെ നിർദ്ദേശം മുഖ്യമന്ത്രി തള്ളി. സർവകലാശാല പരീക്ഷകൾ മാറ്റമില്ലാതെ നടത്തുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ആരോഗ്യ സർവകലാശാല March 31 വരെ നടത്താനിരുന്ന എല്ലാ പരീക്ഷകളും കഴിഞ്ഞ ദിവസം മാറ്റിയിരുന്നു. ഹോമിയോ ആശുപത്രികളിൽ താൽക്കാലിക നിയമന വ്യവസ്ഥയിൽ വർഷങ്ങളായി ഒരേ ഡോക്ടർമാർ തുടരുന്നതായി വിവരാവകാശ രേഖ. നിയമനത്തിന് പിന്നിൽ അഴിമതിയെന്ന് ആരോപണം. നേർക്കാഴ്ച സംഘടനയുടെ വിവരാവകാശ രേഖ പ്രകാരം 399 ഹോമിയോ ഡോക്ടർമാർ സംസ്ഥാനത്ത് തുടർച്ചയായി കരാറടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നതായാണ് കണ്ടെത്തിയിട്ടുള്ളത്. 2013 മുതൽ 2019 വരെ കരാറടിസ്ഥാനത്തിൽ ഒരേ ഡോക്ടർമാർ പ്രവർത്തിക്കുന്നത് മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണെന്നാണ് ആക്ഷേപം. പ്രതിവർഷം ഇത്തരം നിയമനത്തിനായി 30,000 രൂപ വീതം ഈടാക്കുന്നതായും നേർക്കാഴ്ച സംഘടന ചൂണ്ടിക്കാട്ടുന്നു. ആരോഗ്യ കേരളം സ്റ്റേറ്റ് മിഷൻ ഡയറക്ടറുടെ പുനർനിയമന ഉത്തരവ് പ്രകാരമാണ് തുടർ നിയമനമെന്നും പ്രവർത്തന മികവാണ് മാനദണ്ഡമെന്നുമാണ് വിശദീകരണം. എന്നാൽ PAC വഴിയുള്ള നിയമനങ്ങൾ അട്ടിമറിക്കും വിധമാണ് താൽക്കാലിക നിയമന മാഫിയ പ്രവർത്തിക്കുന്നതെന്നും രാഷ്ട്രീയ സ്വാധീനമുള്ളവരാണ് ഇത്തരത്തിൽ ജോലി സമ്പാദിക്കുന്നതെന്നും സ്വാധീനമില്ലാത്തവർ പിന്തള്ളപ്പെടുകയാണെന്നുമാണ് പരാതി. ഹോമിയോ വകുപ്പിലെ ഇത്തരം നിയമനങ്ങളെക്കുറിച്ച് വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് വകുപ്പ് മന്ത്രിക്ക് പരാതി നൽകിയിരിക്കുകയാണ് നേർക്കാഴ്ച സംഘടന. TCV ന്യൂസ്, തൃശൂർ. കോൺഗ്രസ് കൌൺസിലറുടെ മോശം പദപ്രയോഗവും പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസിൽ നടന്ന കയ്യാങ്കളിയും ചർച്ച ചെയ്ത് തൃശൂർ കോർപ്പറേഷൻ കൌൺസിൽ യോഗം. പരസ്യമായി മാപ്പ് പറഞ്ഞ് പ്രതിപക്ഷ നേതാവ് രാജൻ ജയപല്ലൻ. നിയമ നടപടി വേണമെന്ന് അഡ്വക്കേറ്റ് MK മുകുന്ദൻ. മുൻ പ്രതിപക്ഷ നേതാവായ MK മുകുന്ദനെ കൌൺസിൽ യോഗത്തിൽ വെച്ച് മോശം പദപ്രയോഗത്തിലൂടെ വ്യക്തിപരമായി അധിക്ഷേപിച്ച സഹ കോൺഗ്രസ് കൌൺസിലർ TR സന്തോഷിനെതിരെ നിയമ നടപടി ആവശ്യപ്പെട്ട് മുകുന്ദൻ മേയർക്ക് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഒന്നാമത്തെ അജണ്ടയായി ഈ വിഷയം കൗൺസിൽ യോഗത്തിൽ ചർച്ചയായത്. പാർട്ടിക്ക് പരാതി നൽകിയിട്ടും നീതി കിട്ടാത്ത പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ നിയമ നടപടി ആവശ്യപ്പെട്ട് മേയർക്ക് പരാതി നൽകിയതെന്ന് മുകുന്ദൻ യോഗത്തിൽ അറിയിച്ചു. ഇതിനിടെ മുൻ മേയറും ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവുമായ രാജൻ ജയപല്ലനെ പേരെടുത്ത് പറയാതെ രൂക്ഷമായി മുകുന്ദൻ വിമർശിച്ചു. കഴിഞ്ഞ കാലങ്ങളിൽ മേയറായിരുന്നവർ ഇവിടെ റൂമിൽ കാട്ടിക്കൂട്ടിയ പേക്കൂത്തുകൾ ഈ നഗരത്തിലെ മുഴുവൻ നിവാസികൾക്കും അറിവുള്ള കാര്യമാണെന്ന് ഞാൻ ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കാൻ ഈ അവസരം ഉപയോഗിക്കുക. എന്നാൽ ഈ ആരോപണങ്ങൾക്ക് മറുപടി നൽകാതെ അധിക്ഷേപ വിഷയത്തിൽ സഹകൗൺസിലറായ സന്തോഷിനെ തള്ളിയ പ്രതിപക്ഷ നേതാവ്
പരാമർശം തെറ്റായിപ്പോയെന്ന് ചൂണ്ടിക്കാണിച്ച് പരസ്യമായി മാപ്പ് പറഞ്ഞു. മുകുന്ദൻ മുൻ ഭരണസമിതിക്കെതിരെ ചൂണ്ടിക്കാണിച്ച കാര്യങ്ങളിൽ വിശദമായ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് ബി ജെ പി കൗൺസിലർമാർ മേയർക്ക് കത്ത് നൽകി. മുൻ കൗൺസിലിൽ തന്നെ സന്തോഷ് പരാമർശം പിൻവലിച്ചതാണെന്നും കേവലം ചർച്ച ചെയ്ത് തീർക്കാവുന്ന പ്രശ്നം അജണ്ടയായി ഉൾപ്പെടുത്തി കൗൺസിലിന്റെ വിലപ്പെട്ട സമയം കളഞ്ഞതുവഴി ആരാണിപ്പോൾ ശരിക്കും കഴുതയായതെന്ന് ചിന്തിക്കാൻ പറഞ്ഞ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീബ ബാബുവും രംഗത്തെത്തി. ഒടുവിൽ ആരോപണ വിധേയനായ സന്തോഷ് യോഗത്തിലില്ലാത്തതിനാൽ അദ്ദേഹത്തിന്റെ മറുപടിക്ക് ശേഷം നടപടി കൈക്കൊള്ളാമെന്ന് തീരുമാനിച്ചാണ് മേയർ ഈ ചർച്ച അവസാനിപ്പിച്ചത്. കഴിഞ്ഞ ദിവസം കോർപ്പറേഷനിൽ പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസിൽ വെച്ച് വനിതാ കൗൺസിലർക്ക് മർദ്ദനമേറ്റതിനെയും കയ്യാങ്കളിയെയും അപലപിച്ച് ഭൂരിഭാഗം കൗൺസിലർമാരും രംഗത്തെത്തി. ഇതിനിടെ ഇതേ വനിതാ കൗൺസിലറെ ചൊല്ലി ബി ജെ പി അംഗം രാവുണ്ണിയും കോൺഗ്രസ് അംഗം കൂടിയായ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോൺ ഡാനിയലും തമ്മിൽ വാക്കേറ്റവുമുണ്ടായി. തദ്ദേശ സ്വയംഭരണ സ്ഥാപന പ്രതിനിധികൾക്കായി മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്ന വീഡിയോ കോൺഫറൻസിന് ശേഷം ചേർന്ന കൗൺസിൽ യോഗത്തിൽ കൗൺസിലർമാരും ഉദ്യോഗസ്ഥരും മാധ്യമപ്രവർത്തകരും കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സാനിറ്റൈസർ ഉപയോഗിച്ചും മാസ്കും ധരിച്ചുമാണ് പങ്കെടുത്തത്. ടിസിവി തൃശൂർ. ഇടവേള. കഴിഞ്ഞ 85 വർഷക്കാലമായി ഗുണമേന്മയും വിലക്കുറവും സെലക്ഷനും ഇടനെയ്ത വർണ്ണവസ്ത്രങ്ങളാൽ സമൃദ്ധമാക്കിയ കേരള വസ്ത്രാലയം ഏറ്റവും പുതിയ ഫാഷൻ തുണിത്തരങ്ങളുമായി നിങ്ങളെ വരവേൽക്കുന്നു. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നുംകുളം. കോവിഡ് 19 പശ്ചാത്തലത്തിൽ ജില്ലയിലെ ബീവറേജസ് ഔട്ട്ലെറ്റുകൾ പ്രവർത്തിക്കുന്നത് സർക്കാർ മാനദണ്ഡമനുസരിച്ചുള്ള സുരക്ഷാ ക്രമീകരണങ്ങളോടെ. വൈറസ് വ്യാപനം ഭീതികരമായി വർദ്ധിച്ച സാഹചര്യത്തിലാണ് ജനങ്ങൾ കൂട്ടം കൂടുന്ന സ്ഥലങ്ങളിലെല്ലാം കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയത്. ഇതിന്റെ ഭാഗമായിട്ടാണ് ജനങ്ങൾ കൂട്ടമായി എത്തുന്ന ബിവറേജസ് ഔട്ട്ലെറ്റുകളിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ കർശനമാക്കിയത്. തിരക്ക് കുറയ്ക്കാനായി അഡീഷണൽ കൌണ്ടറുകൾ തുറക്കുകയും 1 മീറ്റർ കൃത്യമായി അകലം പാലിച്ചു നിൽക്കാനുള്ള സംവിധാനമൊരുക്കുകയും ചെയ്തിട്ടുണ്ട്. കൂടാതെ സെക്യൂരിറ്റി ജീവനക്കാരെ നിയമിക്കാനും അവരുടെ നിർദ്ദേശമനുസരിച്ച് കൂട്ടമായി ആളുകൾ കൌണ്ടറിലേക്ക് എത്തുന്ന സാഹചര്യം ഒഴിവാക്കുകയും ചെയ്തിട്ടുണ്ട്. ഉപഭോക്താക്കളുടെ അറിവിലേക്കായി കവാടത്തിൽ തന്നെ സുരക്ഷാ മാനദണ്ഡം പാലിക്കേണ്ട നിർദ്ദേശങ്ങളും പതിച്ചിട്ടുണ്ട്. ജീവനക്കാർ മുഖാവരണവും കൈയുറകളും ധരിച്ചാണ് കൌണ്ടറുകളിൽ ഇരിക്കുന്നത്. കൂട്ടം കൂടുന്നത് ഒഴിവാക്കണമെന്നും രോഗലക്ഷണമുള്ളവർ ഷോപ്പുകളിലേക്ക് വരരുതെന്നും കർശന നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ടിസിവി ന്യൂസ്, തൃശൂർ. ചെറുതുരുത്തി വെട്ടിക്കാട്ടിരിയിൽ കുരങ്ങുകൾ ചത്ത സംഭവത്തിൽ 2 വാച്ചർമാരെ പ്രദേശത്ത് നിരീക്ഷണത്തിനായി നിയോഗിച്ചു. പൂങ്ങോട് ഫോറസ്റ്റ് സ്റ്റേഷൻ ഓഫീസിലെ 2 ഉദ്യോഗസ്ഥരെയാണ് വെട്ടിക്കാട്ടിരിയിൽ കുരങ്ങുകളുടെ ശാരീരിക മാറ്റങ്ങൾ നിരീക്ഷിക്കുന്നതിനായി നിയോഗിച്ചത്. വിദഗ്ധ പരിശോധനയ്ക്കായി അയച്ച റിപ്പോർട്ടുകൾ ലഭിച്ചതിന് ശേഷം കൂടുതൽ നടപടികളിലേക്ക് നീങ്ങുമെന്ന് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും വെറ്ററിനറി ഡോക്ടർമാരും അറിയിച്ചു. അതിജീവനം അനിവാര്യം. കോവിഡ് ഭീതിയെ തുടർന്ന് ടൂറിസം രംഗം നിശ്ചലമായത് ഈ മേഖലയിലുള്ളവരെ പ്രതിസന്ധിയിലാക്കുന്നു. ടൂറിസ്റ്റുകളായ വിദേശി സംഘം ജില്ലയിലെത്തുകയാണെങ്കിൽ ആരോഗ്യവകുപ്പിന് റിപ്പോർട്ട് ചെയ്യണമെന്ന് കളക്ടർ എസ് ഷാനവാസ്. കോവിഡ് ഭീതിയെ തുടർന്ന് തൃശൂർ ജില്ലയിലെ ടൂറിസം കേന്ദ്രങ്ങളെല്ലാം തന്നെ അടച്ചിട്ടിരിക്കുകയാണ്. അതിരപ്പിള്ളി, വാഴച്ചാൽ, ഗുരുവായൂർ ആനക്കോട്ട, മൃഗശാല, നെഹ്റു പാർക്ക് എന്നിങ്ങനെയുള്ള പ്രധാനപ്പെട്ട ടൂറിസം കേന്ദ്രങ്ങൾ നേരത്തെ തന്നെ അടച്ചിട്ടു. ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിന് കീഴിലുള്ള പീച്ചിഡാം, ചിമ്മിനി, സ്നേഹതീരം, തുമ്പൂർമുഴി, വിലങ്ങൻകുന്ന്, കലശമല എന്നിവിടങ്ങളിലും കോവിഡ് ഭീതിയെ തുടർന്ന് സന്ദർശകരെ നിരോധിച്ചിരിക്കുകയാണ്. ഇതിനു പുറമെ DTBC വിവിധ ടൂറിസം പാക്കേജുകളും ബുക്കിങ്ങുകളും നിർത്തിവച്ചിരിക്കുകയാണ്. ബീച്ചുകളും അതുപോലെ തന്നെയുള്ള DMCകളുടെയും DTBC ജില്ലയിലെ പ്രധാനപ്പെട്ട ടൂറിസം സെൻ്ററുകളെല്ലാം തന്നെ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് തന്നെ അടയ്ക്കാൻ വേണ്ടി അടയ്ക്കാൻ നിർദ്ദേശം കൊടുത്തിരുന്നു. ഇതിലൂടെ ഉണ്ടാകാവുന്ന DTBC ഉണ്ടാകുന്ന നഷ്ടമല്ല ഇവിടെ പരിഗണിച്ചത്. ഇതിലൂടെ ഒരുപക്ഷെ ഉണ്ടായേക്കാവുന്ന രോഗങ്ങളുടെ വ്യാപനം തടയുക എന്നുള്ളൊരു ഉദ്ദേശത്തോടുകൂടിയാണ് ഇത് ചെയ്തിരിക്കുന്നത്. ജംഗിൾ സഫാരി അടക്കമുള്ള പാക്കേജുകളും തൃശൂർ സർക്യൂട്ട് ടൂറിസവുമെല്ലാം ബുക്കിംഗ് നിർത്തിവച്ചിരിക്കുകയാണ്. എന്നാൽ ടൂറിസത്തിന്റെ ഭാഗമായി കേരളത്തിലെത്തിയ വിദേശി സംഘങ്ങളാണ് ശരിക്കും പെട്ടുപോയത്. പലരും ആയുർവേദ ചികിത്സയടക്കമുള്ള പാക്കേജുകൾ ബുക്ക് ചെയ്ത് വിവിധ റിസോർട്ടുകളിലും ആയുർവേദ ആശുപത്രികളിലും കഴിയുന്നുണ്ട്.
ഇത്തരത്തിൽ വിദേശികൾ കഴിയുന്ന റിസോർട്ടുകളും ഹോട്ടലുകളും ടൂർ ഓപ്പറേറ്റർമാരും ആരോഗ്യവകുപ്പിനെ ബന്ധപ്പെട്ട് അനുബന്ധ നടപടികൾ സ്വീകരിക്കണമെന്ന് ജില്ലാ കളക്ടർ എസ് ഷാനവാസ് വ്യക്തമാക്കി. അതിനാവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങളെല്ലാം തന്നെ ഇപ്പോൾ ഈ ടൂറിസം മേഖലയിലുള്ള പ്രവർത്തിക്കുന്ന ഹോട്ടലുകൾക്കും റിസോർട്ടുകൾക്കും കൊടുത്തിട്ടുണ്ട്. ഇവിടെ വന്നാൽ അത് അടിയന്തരമായിട്ട് അത് ബന്ധപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരെയും ഡി എം ഒയുടെ ഓഫീസിനെ അറിയിക്കാൻ വേണ്ടി നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അവർ പരിശോധന കൂടാതെ ഇവിടെ തങ്ങുന്ന ഒരു സാഹചര്യം നമ്മൾ ഒഴിവാക്കുക തന്നെ ചെയ്യും. ടൂറിസ്റ്റുകളായ ബ്രിട്ടീഷ് സംഘം ജില്ലയിലെത്തുകയും കുട്ടനല്ലൂർ പൂരത്തിൽ പങ്കെടുക്കുകയും പിന്നീട് കൂട്ടത്തിലൊരാൾക്ക് കോവിഡ് സ്ഥിരീകരിക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് ഇത് സംബന്ധിച്ച നടപടികൾ കൂടുതൽ കർശനമാക്കിയിട്ടുള്ളത്. ടി സി വി ന്യൂസ്, തൃശൂർ. കോവിഡ് 19 പശ്ചാത്തലത്തിൽ ഉത്സവങ്ങളും ആഘോഷങ്ങളും ചടങ്ങ് മാത്രമായി നടത്താൻ തീരുമാനിച്ചതോടെ ഈ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ പ്രതിസന്ധിയിലാണ്. ഉപജീവന മാർഗം കണ്ടെത്താനാകാതെ വലയുകയാണ് ഇവരിൽ പലരും. ആനയും മേളവുമെല്ലാമായി നാടാകെ ആഘോഷക്കാലമായി മാറേണ്ട ഇക്കാലത്താണ് ഇടുക്കി എന്ന പോലെ കോവിഡ് 19 ദുരന്തം എല്ലാ മേഖലയെയും പോലെ ആഘോഷങ്ങളെയും ഉത്സവങ്ങളെയും സാരമായി തന്നെ ബാധിച്ചത്. കോവിഡ് 19 ഭാഗമായുള്ള നിയന്ത്രണങ്ങളെയും മുൻകരുതലുകളെയും ഇവരും പൂർണ്ണ മനസ്സോടെ സ്വീകരിക്കുന്നുണ്ടെങ്കിലും ഈ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന പലരുടെയും ജീവിതം ഇന്ന് ദുരിതമാണെന്നതാണ് യാഥാർത്ഥ്യം. ഉത്സവപ്പറമ്പുകളിൽ ബലൂണും പൊരിയും അലുവയും കളിപ്പാട്ടങ്ങളും വിറ്റു നടക്കുന്നവർ മുതൽ ആനക്കാർ, വാദ്യമേളക്കാർ, ആനപ്പുറങ്കാർ, വെടിക്കെട്ടുകാർ, ആനയുടമകൾ തുടങ്ങിയവർ ഇന്ന് പ്രതിസന്ധിയിലാണ്. കടം വാങ്ങിയും ലോണെടുത്തുമാണ് പലരും ഏറെ പ്രതീക്ഷയോടെ ഈ ഉത്സവകാലത്തെയും നോക്കിക്കണ്ടത്. എന്നാൽ ഉപജീവന മാർഗം ഇല്ലാതായതോടെ ഇനി എന്തു ചെയ്യണമെന്നറിയാതെ വലയുകയാണിവർ. ആനകൾ കെട്ടുന്നറിയിലായതോടെ ലക്ഷങ്ങളുടെ ചിലവാണ് ഇവയെ പരിപാലിക്കാൻ ഓരോ ആനയുടമകൾക്കും വേണ്ടി വരുന്നത്. മിനിമം ഒരാനയെ നോക്കാൻ പ്രതിദിനം 5000 രൂപ മുതൽ 10000 രൂപയിലേറെ വരെ ചിലവ് വരും. ഒരു ആനയുടെ ചിലവ് എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും ഊഹിക്കാനായിട്ട് സാധിക്കും. കാരണം ഇപ്പോൾ പനമട്ട എന്ന് പറയുന്നതൊക്കെ നമ്മളൊരു ടണ്ണിന് 4000-5000 രൂപ കൊടുത്തിട്ടാണ് നമ്മൾ ഇറക്കുന്നത്. അത് 2 ദിവസത്തേക്കൊക്കെയാണ് നമ്മൾ ഒരു ടൺ പട്ട പനമ്പട്ട നമ്മൾ ഇറക്കി കൊടുക്കുന്നത്. അതുപോലെ തന്നെ പാപ്പാന്മാരുടെ ശമ്പളം, അവരുടെ വീട്ടിലെ കാര്യങ്ങൾ, ഇതെല്ലാം നോക്കുന്നത് ആനയുടമസ്ഥന്മാരാണ്. പക്ഷേ ഈ ആനയുടമസ്ഥന്മാർ നല്ലൊരു ശതമാനം ആളുകളും ഈ ആനകളെ വളർത്തുന്നത് എന്ന് പറയുന്ന ക്രേസ് ഏറ്റവും കുറവ്. ഇപ്പോൾ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനെയൊക്കെ ഒരു മാസം അവർക്കൊക്കെ വരുന്നത് എന്ന് പറഞ്ഞാൽ ലക്ഷങ്ങളാണ് വരുന്നത്. എന്താ പറയുക, 5-6 ലക്ഷം തൊട്ട് മുകളിലേക്കാണ് വരുന്നത് അവരൊക്കെ ചിലവുകൾ. അപ്പോൾ സാധാരണ ആനയും ഇടത്തര ആനയാണെങ്കിലും ഈ നേരത്തെ പറഞ്ഞ പോലെ പട്ട, അതുപോലെ തന്നെ ചോറ് ഇതെല്ലാം കൊടുക്കണമെങ്കിൽ എന്തായാലും നല്ലൊരു തുക ആന ഉടമസ്ഥന് വരും. 3-4 മാസങ്ങൾ നീണ്ട ഉത്സവകാലത്തിൽ നിന്ന് കിട്ടുന്ന വേതനത്തിൽ നിന്നാണ് ചെറുകിട കച്ചവടക്കാരും ഉത്സവവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന മിക്ക ആളുകളും 1 വർഷത്തേക്കുള്ള വരുമാന മാർഗം കണ്ടെത്തുന്നത്. എന്നാൽ കോവിഡ് 19 ഇരുട്ടടിയായതോടുകൂടി ഉപജീവനം വഴിമുട്ടിയ അവസ്ഥയിലാണ് പലരും. നിലവിൽ 31 വരെയാണ് ഉത്സവങ്ങൾക്കും ആഘോഷങ്ങൾക്കും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഇനിയും ഇത് നീട്ടുകയാണെങ്കിൽ തങ്ങൾ വഴിയാധാരമാകുമോ എന്ന ആശങ്കയിലാണ് ഈ മേഖലയിലുള്ളവർ. ക്യാമറമാൻ അഭിജിത്ത് ചെറുവത്തേരിക്കൊപ്പം ശ്രീകേശ്വള അനികര, ടി സി വിനോസ്. നമ്മുടെ ഫാസ്റ്റ് ലൈഫിന് ആവശ്യം ഫാസ്റ്റ് ഇന്റർനെറ്റ് ആണ്. കേരളത്തിലെ എല്ലായിടത്തും ഏറ്റവും ആദ്യം ജിഗാ ഫൈബർ ശൃംഖല എത്തിച്ച കേരള വിഷൻ 3G 4G പരിമിതികൾ ഒന്നുമില്ലാത്ത ഹൈ സ്പീഡ് ഫൈബർ ടു ഹോം കണക്ഷൻസ് നിങ്ങളിലേക്ക് എത്തിക്കുന്നു. നമ്മുടെ ജീവിതം അതിവേഗതയോടെ അഡ്വാൻസ്ഡ് ആവാൻ IoT സർവീസുകൾ നിരവധി, IPTV OTT സർവീസുകൾ, വൈഫൈ ഹോട്ട്സ്പോട്ട്സ്, കോംബോ ഓഫേഴ്സ് ആൻഡ് ഗുഡ് പ്ലാൻസ്. 25 വർഷത്തെ കേബിൾ TV പാരമ്പര്യം, 25 ലക്ഷം കസ്റ്റമേഴ്സ്. കേരള വിഷൻ, കേരളത്തിന്റെ സ്വന്തം ബ്രോഡ്ബാൻഡ്, ഇനി നമ്മുടെ വിരൽത്തുമ്പിൽ. ചേലക്കരയിൽ നിയന്ത്രണം വിട്ട ടോറസ് ലോറി വൈദ്യുതി തൂണുകൾ തകർത്ത് വീട്ടിലേക്ക് ഇടിച്ചു കയറി. നാട്ടിയഞ്ചിറയിൽ വ്യാഴാഴ്ച പുലർച്ചെയാണ് സംഭവം. ആലത്തൂരിൽ നിന്ന് പാറമണൽ കയറ്റിവന്ന ടോറസാണ് അപകടത്തിൽപ്പെട്ടത്. നാട്ടിയഞ്ചിറ കോന്നാത്ത് അഡ്വക്കേറ്റ് സുനിലിന്റെ വീട്ടിലേക്കാണ് ലോറി ഇടിച്ചുകയറിയത്. അപകടത്തിൽ ലോറി ഡ്രൈവർ ചന്ദ്ര പിന്നി കുറുപ്പം വീട്ടിൽ ഹൈദരാലിക്ക് പരിക്കേറ്റു. ചേലക്കര പോലീസ് വിവരം അറിയിച്ചതനുസരിച്ച് ഫയർഫോഴ്സ് എത്തിയാണ് 2 മണിക്കൂറോളം ക്യാബിനുള്ളിൽ കുടുങ്ങിക്കിടന്ന ഡ്രൈവറെ രക്ഷപ്പെടുത്തിയത്. ഗുരുതര പരിക്കേറ്റ ഡ്രൈവറെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ലോറിയിലുണ്ടായിരുന്ന ക്ലീനർ ചാടി രക്ഷപ്പെട്ടു. അപകടം നടക്കുമ്പോൾ വീട്ടിലുണ്ടായിരുന്ന 2 സ്ത്രീകൾ പുറകു ഭാഗത്തെ മുറിയിലായിരുന്നതിനാൽ ആർക്കും പരിക്കേറ്റില്ല. വീടിന്റെ ഒരു ഭാഗം പൂർണ്ണമായും തകർന്നു. ഡ്രൈവർ ഉറങ്ങിയതാകാം അപകട കാരണമെന്ന് കരുതുന്നു. കുഴൂർ തുമ്പരശ്ശേരിയിൽ മീൻ വളർത്തുന്ന കുളത്തിൽ കാൽ വഴുതി വീണ വിദ്യാർത്ഥി മരിച്ചു. പള്ളിപ്പാടൻ സേവിയറിന്റെ മകൻ 11 വയസ്സുള്ള അനക്സാണ് മരിച്ചത്. കഴിഞ്ഞ ദിവസം വീടിന് സമീപത്തുള്ള സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്തെ മീൻ വളർത്തുന്ന കുളത്തിലേക്ക് വീണാണ് അപകടം. കൂടെയുണ്ടായിരുന്ന സുഹൃത്ത് അറിയിച്ചതിനെ തുടർന്ന് നടത്തിയ തിരച്ചിലിലാണ് അബോധാവസ്ഥയിലായ അനക്സിനെ വെള്ളത്തിനടിയിൽ നിന്ന് കണ്ടെടുത്തത്. അങ്കമാലിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം.
ഗുരുവായൂർ ക്ഷേത്രത്തിലെ മേൽശാന്തി നറുക്കെടുപ്പ് തിങ്കളാഴ്ച നടക്കും. ഉച്ചപൂജ കഴിഞ്ഞ് നട തുറന്ന ഉടനെ നമസ്കാര മണ്ഡപത്തിലാണ് നറുക്കെടുപ്പ്. ഇത്തവണ 59 അപേക്ഷകരുണ്ടായിരുന്നതിൽ 56 പേരെ ദേവസ്വം കൂടിക്കാഴ്ചയ്ക്ക് ക്ഷണിച്ചിട്ടുണ്ട്. ദേവസ്വം ഓഫീസിൽ രാവിലെ 8 മണി മുതൽ കൂടിക്കാഴ്ച ആരംഭിക്കും. യോഗ്യരായവരുടെ പേരുകൾ എഴുതി വെള്ളിക്കുടത്തിലിട്ട് ഇപ്പോഴത്തെ മേൽശാന്തി പഴയത്ത് സുമേഷ് നമ്പൂതിരി നറുക്കെടുക്കും. നിയുക്ത മേൽശാന്തി ക്ഷേത്രത്തിൽ 12 ദിവസം ഭജനം ഇരുന്നതിനു ശേഷം 4 തീയതി ചുമതലയേൽക്കും. 6 മാസമാണ് കാലാവധി. കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ വ്യാജ വൈദ്യൻ ആലപ്പുഴ സ്വദേശി മോഹനൻ വൈദ്യരെ റിമാൻഡ് ചെയ്തു. തൃശൂർ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് നമ്പർ 3 കോടതിയാണ് മോഹനൻ വൈദ്യരെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തത്. കോവിഡ് ഉൾപ്പെടെയുള്ള പകർച്ചവ്യാധികളുടെ പേരിൽ ഇയാൾ ചികിത്സ നടത്തുന്നുണ്ടെന്ന് ആരോഗ്യവകുപ്പിന് ലഭിച്ച പരാതിയെ തുടർന്ന് PG പോലീസും ആരോഗ്യവകുപ്പും നടത്തിയ റെയ്ഡിനൊടുവിലാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. പട്ടിക്കാട് രായരത്ത് ഹെറിറ്റേജ് എന്ന ആയുർവേദ സ്ഥാപനത്തിലെ കെട്ടിടം വാടകയ്ക്കെടുത്താണ് മോഹനൻ വൈദ്യർ ചികിത്സ നടത്തി വന്നിരുന്നത്. വഴി ചോദിച്ച ലോറിക്കാരന് വഴി കാട്ടാൻ വാഹനവുമായി മുംബൈ ഓടി പോലീസ്. തൃശൂർ മാർക്കറ്റിലേക്ക് ലോഡുമായി വന്ന ലോറിക്കാരാണ് പോലീസിന്റെ പ്രവൃത്തിയിൽ സന്തോഷം രേഖപ്പെടുത്തിയത്. നഗരത്തിലെ റോഡുകളെക്കുറിച്ച് അറിയാതിരുന്ന ലോറിക്കാർക്ക് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ട്രാഫിക് പോലീസ് വഴി കാട്ടുകയായിരുന്നു. പോലീസ് അകമിടി വരുന്ന ദൃശ്യം ലോറിയിലെ ക്ലീനർ തന്നെയാണ് മൊബൈൽ ഫോണിൽ പകർത്തി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത്. പിന്നീട് കേരള പോലീസിന്റെ ഔദ്യോഗിക ഫേസ്ബുക്കിലും സംഭവം പ്രത്യക്ഷപ്പെട്ടതോടെ പോലീസ് അകമ്പടി വൈറലായി. പെരിങ്ങാവിൽ നിന്ന് അരിയങ്ങാടിയിലേക്കാണ് ട്രാഫിക് SI പ്രശാന്തന നേതൃത്വത്തിലുള്ള സംഘം ലോറിക്ക് അകമ്പടി നൽകിയത്. ന്യൂസ് ഡെസ്ക് TCV. കോവിഡ് 19 പശ്ചാത്തലത്തിൽ വ്യാപാര മേഖലയിലെ പ്രതിസന്ധി പരിഹരിക്കാൻ വ്യാപാരികളുടെ വായ്പകൾക്ക് മൊറട്ടോറിയം പ്രഖ്യാപിക്കണമെന്ന് വ്യാപാരി വ്യവസായി കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു. നോട്ട് നിരോധനവും പ്രളയവും GST പുറമെ കോവിഡ് ഭീതി കൂടിയായതോടെ വ്യാപാര വ്യവസായ മേഖല നിശ്ചലമായി. ഇത് കണക്കിലെടുത്ത് സഹകരണ മേഖലകൾ ഉൾപ്പെടെ മുഴുവൻ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നുമുള്ള വായ്പകൾക്ക് അടിയന്തരമായ മൊറട്ടോറിയം ഏർപ്പെടുത്താൻ സർക്കാർ തയ്യാറാകണം. വ്യാപാര മേഖലയിലെ പ്രതിസന്ധി തീർക്കാൻ സർക്കാർ പ്രത്യേക പാക്കേജ് പ്രഖ്യാപിക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു. ജില്ലാ പ്രസിഡന്റ് ആന്റണി പതിപ്പറമ്പൻ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. വനിതാ ജീവനക്കാരിക്കെതിരെ മാനസിക പീഡനം നടത്തിയതായി ആരോപിച്ച് കില ഡയറക്ടർക്കെതിരെ പരാതി. ചട്ടപ്രകാരമല്ലാത്ത യാത്രാബത്തുകളും അലവൻസുകളും നൽകാൻ തയ്യാറാകാത്തതിന്റെ പേരിലാണ് തനിക്കെതിരെ മാനസിക പീഡനം നടത്തിയതെന്ന് ജീവനക്കാരി ആരോപിച്ചു. കില ഡയറക്ടർ ഡോക്ടർ ജോയ് ഇളമൺ, അസിസ്റ്റന്റ് ഡയറക്ടർ എന്നിവർക്കെതിരെയാണ് കില ആഭ്യന്തര പരാതി പരിഹാര സമിതിക്ക് ജീവനക്കാരി പരാതി നൽകിയിട്ടുള്ളത്. ഇനി വാണിജ്യം. ഒരു പതിറ്റാണ്ടിലേറെയായി തൃശൂർ പൂത്തോൾ റോഡിൽ പ്രവർത്തിച്ചു വന്നിരുന്ന കൂത്താമ്പുള്ളി ഹാൻഡ്ലൂം സെന്റർ തൃശൂർ ഷൊർണൂർ റോഡിലെ കൂടുതൽ വിശാലമായ ഷോറൂമിൽ പ്രവർത്തനം ആരംഭിച്ചു. തൃശൂർ ഷൊർണൂർ റോഡിൽ കൗസ്തുഭഹാളിന് സമീപം SNS കോംപ്ലക്സിൽ ആരംഭിച്ച കൂത്താമ്പുള്ളി ഹാൻഡ്ലൂം സെന്ററിന്റെ വിശാലമായ പുതിയ ഷോറൂം പ്രശസ്ത ചലച്ചിത്ര ഗാനരചയിതാവ് നവീൻ മാരാർ ഉദ്ഘാടനം ചെയ്തു. ഉടമ ഉദയകുമാർ അവണൂർ, നിർമ്മലാദേവി, അഞ്ജന, ആദിത്യ, കുടുംബാംഗങ്ങൾ, ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. കൈത്തറി വസ്ത്ര നിർമ്മാണ രംഗത്ത് നൂറ്റാണ്ടിന്റെ പാരമ്പര്യവും വിശ്വാസ്യതയുമായി കുത്താമ്പുള്ളിയിലെ സ്വന്തം നെയ്ത്തുശാലയിൽ നിന്നുള്ള വസ്ത്രങ്ങളുമായുള്ള തൃശൂർ നഗരത്തിലെ ഒരേയൊരു ഷോറൂമാണ് കുത്താമ്പുള്ളി ഹാൻഡ്ലൂം സെന്റർ. ഗുണമേന്മയുള്ള കസവുമുണ്ട്, കസവ് സാരി സെറ്റുമുണ്ട്. സെറ്റ് സാരികൾ കോട്ടൺ കളർ സാരികൾ, ടിഷ്യൂ സെറ്റുമുണ്ട്, ടിഷ്യൂ സെറ്റ് സാരികൾ, ചുരിദാർ മെറ്റീരിയൽസ്, പട്ടുപാവാട തുണിത്തരങ്ങൾ, കോട്ടൺ ഷർട്ടുകൾ, ഗാദി ഷർട്ടുകൾ, മുണ്ടുകൾ എന്നിവയുടെ ഏറ്റവും മികച്ച ശേഖരമാണ് കുത്താമ്പുള്ളി ഹാൻഡ്ലൂം സെന്ററിൽ ഒരുക്കിയിരിക്കുന്നത്. സ്കൂൾ അധ്യാപകർക്കുള്ള യൂണിഫോം കളർ സാരികളുടെ വിപുലമായ ശേഖരവുമുണ്ട്. കൂടാതെ സ്പെഷ്യൽ വെഡ്ഡിംഗ് കളക്ഷനുകളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 8129589349. ഇന്നത്തെ മറ്റു വാർത്തകൾ ചുരുക്കത്തിൽ. കോവിഡ് 19 വ്യാപനം ഇരിങ്ങാലക്കുട KSRTC ഓപ്പറേറ്റിംഗ് സെന്ററിന് തിരിച്ചടിയായി. അടച്ചുപൂട്ടലിന്റെ വക്കിലെത്തി നിൽക്കുന്ന ഓപ്പറേറ്റിംഗ് സെന്ററിന്റെ വരുമാനം പകുതിയായി കുറഞ്ഞു. വെള്ളിക്കുളങ്ങര മേഖലയിൽ കാട്ടാനകളുടെ വിളയാട്ടം തുടരുന്നു. ഇത്തനോളി പ്രദേശത്ത് കാട്ടാനകൾ ഇറങ്ങി നൂറുകണക്കിന് നിയന്ത്രവാഴകൾ നശിപ്പിച്ചു. തേക്കിൻകാട് മൈതാനിയിൽ തെരുവ് നായ്ക്കളുടെ ആക്രമണത്തിൽ പശുക്കുട്ടിക്ക് ഗുരുതര പരിക്കേറ്റു. കഴിഞ്ഞ ദിവസം രാത്രിയാണ് തെരുവ് നായ്ക്കൾ പശുക്കുട്ടിയെ കൂട്ടമായി ആക്രമിച്ചത്. കോവിഡ് ഭീതിയെ തുടർന്ന് അവധി പ്രഖ്യാപിച്ച ദിവസങ്ങളിലെ വേതനം ലഭ്യമാക്കണമെന്ന് കേരള സ്കൂൾ വർക്കേഴ്സ് അസോസിയേഷൻ. പാചക തൊഴിലാളികൾക്ക് ഇതുവരെയും വേതനം ലഭിച്ചിട്ടില്ലെന്ന് അസോസിയേഷൻ. തെക്കിങ്കര ചിറമക്ക് മഠത്തെക്കുന്നിൽ വൻ തീപിടുത്തം. 100 ഏക്കറോളം അടിക്കാട് പൂർണ്ണമായും കത്തിനശിച്ചു.
വൈദ്യുതി, വെള്ളക്കരം എന്നിവയുടെ ബില്ലുകൾ അടയ്ക്കുന്നതിന് 30 ദിവസത്തെ സാവകാശം അനുവദിച്ചു. പിഴ കൂടാതെ അടയ്ക്കുന്നതിനാണ് 30 ദിവസത്തെ സാവകാശം. തൃശൂർ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ സാനിറ്റൈസർ നിർമ്മാണം ആരംഭിച്ചു. എക്സൈസ് വകുപ്പിന്റെ സഹകരണത്തോടെയാണ് സാനിറ്റൈസർ നിർമ്മാണം നടക്കുന്നത്. ഭാരതപ്പുഴ കണ്ണൻകുണ്ട് തടയണയുടെ ഷട്ടറുകൾ സാമൂഹ്യ വിരുദ്ധർ എടുത്തുമാറ്റി. മീൻ പിടിക്കുന്നതിനായി തടയണയുടെ ഷട്ടർ ഉയർത്തിയെടുത്ത് വെള്ളം കുറച്ചതാണെന്ന് പ്രദേശവാസികൾ. ആളൂർ കാരൂരിൽ ആടുകളെ അജ്ഞാത ജീവി കടിച്ചുകൊന്നു. കാരൂർ കുമരത്തുശ്ശേരി അനിരുദ്ധന്റെ വീട്ടിൽ വളർത്തിയിരുന്ന 4 ആടുകളാണ് അജ്ഞാത ജീവിയുടെ ആക്രമണത്തിൽ ചത്തത്. വീണ്ടും പ്രധാന വാർത്തകൾ. കോവിഡ്-19 എതിരെയുള്ള പോരാട്ടത്തിന് ഞായറാഴ്ച ജനതാ കർഫ്യൂ ആചരണം പ്രഖ്യാപിച്ച പ്രധാനമന്ത്രി. രാവിലെ 7 മണി മുതൽ രാത്രി 9 മണി വരെ ആരും പുറത്തിറങ്ങരുതെന്ന പ്രധാനമന്ത്രിയുടെ ആഹ്വാനം. രാജ്യാന്തര യാത്രാ വിമാനങ്ങൾക്ക് ഞായറാഴ്ച മുതൽ ഇന്ത്യയിൽ വിലക്കേർപ്പെടുത്തി. 20,000 രൂപയുടെ കോവിഡ് പാക്കേജ് പ്രഖ്യാപിച്ച മുഖ്യമന്ത്രി. കേരളം കടന്നുപോകുന്നത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയെന്ന മുഖ്യമന്ത്രി. സംസ്ഥാനത്ത് പുതിയതായി ഒരാൾക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. ജില്ലയിൽ നിരീക്ഷണത്തിൽ കഴിയുന്നത് 3,366 പേർ. ഗുരുവായൂർ ക്ഷേത്ര പരിസരത്ത് നിന്ന് 15 അഗതികളെ കൂടി സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റി. പാലിയേക്കര ടോൾ പ്ലാസയിൽ തദ്ദേശീയരുടെ സൗജന്യ യാത്രാ ബസ് പുതുക്കുന്നത് നിർത്തിവച്ചു. സംസ്ഥാനത്തെ SSLC ഹയർ സെക്കൻഡറി പരീക്ഷകൾ മാറ്റമില്ലാതെ തുടരുന്നു. സർവകലാശാല പരീക്ഷകൾ മാറ്റില്ലെന്ന മുഖ്യമന്ത്രി. ICSE 10-12 ക്ലാസുകളിലെ പരീക്ഷകൾ മാറ്റി. കോവിഡ് ഭീതിയെ തുടർന്ന് ജില്ലയിലെ ടൂറിസം രംഗം നിശ്ചലമായി. ഉത്സവാഘോഷങ്ങൾ നിലച്ചതോടെ പ്രതിസന്ധിയിലായി വാദ്യക്കാരും അനുബന്ധ മേഖലയും. ഹോമിയോ ആശുപത്രികളിൽ താൽക്കാലിക നിയമന വ്യവസ്ഥയിൽ വർഷങ്ങളായി ഒരേ ഡോക്ടർമാർ തുടരുന്നതായി വിവരാവകാശ രേഖ. നിയമനത്തിന് പിന്നിൽ അഴിമതിയെന്ന് ആരോപണം. കോൺഗ്രസ് കൌൺസിലറുടെ മോശം പദപ്രയോഗവും കയ്യാങ്കളിയും ചർച്ച ചെയ്ത് തൃശൂർ കോർപ്പറേഷൻ കൌൺസിൽ യോഗം. പരസ്യമായി മാപ്പ് പറഞ്ഞ പ്രതിപക്ഷ നേതാവ് രാജൻ ജെ പല്ലൻ. നിയമ നടപടി വേണമെന്ന് അഡ്വക്കേറ്റ് FK മുകുന്ദൻ. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് TCP ഓൺലൈൻ സന്ദർശിക്കൂ. നമസ്കാരം. വാർത്ത നിങ്ങൾക്കായി സമർപ്പിച്ചത് കല്യാൺ സിൽക്സ്, പട്ടിന്റെ ഹൃദയത്തിലൂടെ ഒരു തീർത്ഥയാത്ര. കല്യാൺ ജ്വല്ലേഴ്സ് അവതരിപ്പിക്കുന്നു 4-level അഷുറൻസ് സർട്ടിഫിക്കറ്റ്.